നമസ്കാരം. ഇന്നത്തെ ക്ലാസ് IUPAC നോമൻക്ലേച്ചർ 3 ആണ്. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പ്സുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചർ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ട്രിവിയൽ നെയിംസ് നിങ്ങൾക്കറിയാം അല്ലേ? അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് നെയിം ചെയ്യുമ്പോഴും നമ്മൾ പേരൻറ്റ് ഹൈഡ്രോ കാർബൺ ആ ട്രിവിയൽ നെയിംസ് തന്നെയാണ് എഴുതുന്നത്. പക്ഷേ ട്രിവിയൽ നെയിമിൻ്റെ എൻഡിങ് ആണ് ഡിഫറെൻ്റ് ആവുന്നത്. ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റേതായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക് പേരുണ്ടാവുമല്ലോ. ഇപ്പോൾ ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കഹോൾ ഗ്രൂപ്പ് എന്നാണ് ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിൻ്റെ പേരല്ലോ. അപ്പോൾ ആൽക്കഹോളിൻ്റെ OL അവസാനത്തെ ആ OL എന്നുള്ളത് നമ്മൾ ട്രിവിയൽ നെയിമിൻ്റെ എൻഡിങ്ങിൽ ഉപയോഗിക്കും. അപ്പോൾ ഈഥെയ്ൻ എന്ന കോമ്പൗണ്ടിൽ ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എത്തനോൾ ഈഥെയ്ന് പകരം എത്തനോൾ എന്നായിരിക്കും അതിൻ്റെ പേര്. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ട്രിവിയൽ നെയിംസിൻ്റെ എൻഡിങ് ഡിഫറെൻ്റ് ആവും ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആ കോമ്പൗണ്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഒന്നിലധികം ഫംഗ്ഷണൽ ഗ്രൂപ്പുകളുള്ള കോമ്പൗണ്ട്സ് ഉണ്ടാവും, പോളി ഫംഗ്ഷണൽ കോമ്പൗണ്ട്സ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ചില വ്യത്യാസങ്ങളുണ്ട്, നെയിമിങ്ങിൽ ചില വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഒന്നിലധികം ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉള്ളപ്പോൾ അതിൽ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ മാത്രമേ നമ്മൾ ട്രിവിയൽ നെയിമിൻ്റെ ടെർമിനലായിട്ട് ചേർക്കുകയുള്ളൂ. മറ്റേ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൻസ് ആയിട്ടാണ് എഴുതുന്നത്. നിങ്ങൾക്കത് ചെയ്തു നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ തന്നെ എൻഡിങ് സഫിക്സിൽ ചേർക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചേർക്കേണ്ടത്, അതുപോലെ ആ ഫംഗ്ഷണൽ ഗ്രൂപ്പ് തന്നെ സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പേര് എങ്ങനെയാണ് എഴുതേണ്ടത്, ഇങ്ങനെ രണ്ട് കാര്യങ്ങളും. അതുപോലെ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾക്കൊരു പ്രയോറിറ്റി ഓർഡർ ഉണ്ട്. അതായത് ഒന്നിലധികം ഫംഗ്ഷണൽ ഗ്രൂപ്പ്സ് ഉള്ളപ്പോൾ ഏത് ഫംഗ്ഷണൽ ഗ്രൂപ്പിനെയാണ് ട്രിവിയൽ നെയിമിൻ്റെ സഫിക്സ് ആയിട്ട് ചേർക്കേണ്ടത്, ആരെയൊക്കെയാണ് സബ്സ്റ്റിറ്റ്യൻസ് ആക്കേണ്ടത് എന്നുള്ളപ്പോൾ നമുക്കൊരു ഓർഡർ വേണമല്ലോ, പ്രയോറിറ്റി ഓർഡർ വേണം. ആ പ്രയോറിറ്റി ഓർഡർ നമ്മൾ പഠിച്ചിരിക്കണം. അത് പഠിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് നെയിമിങ് ചെയ്യാൻ പറ്റുള്ളൂ ഫംഗ്ഷണൽ ഗ്രൂപ്പ്സിൻ്റെ. അപ്പോൾ നമുക്ക് രണ്ട് ലിസ്റ്റ് കാണാം. ആദ്യത്തെ ലിസ്റ്റിൽ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പുകളുടെ സഫിക്സ് നെയിമും അതുപോലെ പ്രിഫിക്സ് നെയിമും നോക്കാം. ഈ ടേബിളിൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ് കാണാം ആദ്യം തന്നെ അല്ലേ. കാർബോക്സിലിക് ആസിഡ് സഫിക്സ് നെയിമായിട്ട് എഴുതുന്നത് ഓയിക് ആസിഡ് എന്നാണ്. ഇപ്പോൾ ഈഥെയ്ൻ ആണ്, ഈഥെയ്നിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണെങ്കിൽ പേര് നമ്മൾ എഴുതുന്നത് എഥനോയിക് ആസിഡ് എന്നാണ്. ഈഥെയ്ൻ കാർബോക്സിലിക് ആസിഡ് എന്നല്ല, യു നെയിം ഇറ്റ് ആസ് എഥനോയിക് ആസിഡ്. ഇനി അത് ഒരു സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ടാണ് പ്രസൻ്റ് എങ്കിൽ, ഇത് കാർബോക്സിലിക് ആസിഡാണ് ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുന്നതെങ്കിലും ചില കേസസിൽ സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് നമ്മൾ കാർബോക്സി ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ സബ്സ്റ്റിറ്റ്യൻ്റ് നെയിം കാർബോക്സി എന്നാണ് വരിക. 1, 2, 3 ട്രൈ കാർബോക്സിലിക് ആസിഡ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചില കേസസിൽ നെയിം ചെയ്യാറുണ്ട്. അഡ്ജസൻ്റ് ആയിട്ട് 3 കാർബൺ ആറ്റംസിൽ അഡ്ജസൻ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ ചില കേസിൽ അങ്ങനെ 1, 2, 3 ട്രൈ കാർബോക്സ് പ്രൊപ്പെയിൻ ട്രൈ കാർബോക്സിലിക് ആസിഡ് എന്നൊക്കെ നെയിം ചെയ്യാറുണ്ട്. ഇനി എസ്റ്റർ ആണ് അടുത്തത്. എസ്റ്ററിൻ്റെ സഫിക്സ് നെയിം OH, എത്തനോയേറ്റ് എന്നൊക്കെ വരും. ഇനി ആൽക്കോക്സി കാർബണൈൽ എന്നാണ് അത് സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പേര്. ഇതെല്ലാം നിങ്ങൾ പഠിക്കണം കേട്ടോ. അതുപോലെ അമൈഡാണ് അടുത്ത ഗ്രൂപ്പ്, RCONH2. സഫിക്സ് നെയിം അമൈഡ് എന്ന് തന്നെയാണ്. ഇപ്പോൾ ഈഥെയ്ൻ ആണെങ്കിൽ എഥനാമൈഡ് എന്ന് വരും. അത് സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് വരുമ്പോൾ അതിൻ്റെ പേര് അമിഡോ, 2-അമിഡോ അങ്ങനെയൊക്കെയാണ് പറയുക. ഇനി അടുത്തത് നൈട്രൈൽ. നൈട്രൈൽ ഗ്രൂപ്പ് CNനെയാണ് നമ്മൾ നൈട്രൈൽ ഗ്രൂപ്പ് എന്ന് പറയുക. സഫിക്സ് നെയിം നൈട്രൈൽ തന്നെയാണ്, ഈഥെയ്ൻ നൈട്രൈൽ. അത് സബ്സ്റ്റിറ്റ്യൻ്റ് ആയിട്ട് പറയുമ്പോൾ സയനോ എന്ന് പറയും. ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണെങ്കിൽ AL എന്നാണ് സഫിക്സ് നെയിം, ഫോർമൈൽ എന്നാണ് സബ്സ്റ്റിറ്റ്യൻ്റ് നെയിം. കീറ്റോൺ ആണെങ്കിൽ ഓൺ, ONE ഇസ് ദ സഫിക്സ് നെയിം. ഓക്സോ ഇസ് ദി സബ്സ്റ്റിറ്റ്യൻ്റ് നെയിം. ആൽക്കഹോൾ ആവുമ്പോൾ ഓൾ, OL സബ്സ്റ്റിറ്റ്യൻ്റ് ആവുമ്പോൾ ഹൈഡ്രോക്സി. RNH2 അമീൻ ഗ്രൂപ്പ് ആവുമ്പോൾ അമീൻ തന്നെയാണ് സഫിക്സ് നെയിം, എത്തനാമീൻ. സബ്സ്റ്റിറ്റ്യൻ്റ് ആവുമ്പോൾ അമിനോ എന്ന് പറയും.
അടുത്തത് ആൽക്കീൻ, യു നോ ഇറ്റ്, ആൽക്കീൻ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. എത്തീൻ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിട്ട് വരുമ്പോൾ ആൽക്കീൻ തന്നെയാണ് പറയുന്നത്. അത് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. ആൽക്കൈന് വൈ എന്നെയാണ് നമ്മൾ സഫിക്സ് ചേർക്കുന്നത്. ആൽക്കൈൻ കണ്ടോ, ഈ അവിടെ അവോയ്ഡ് ചെയ്തിട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം പറയുന്നത്. ആൽക്കൈൻ എ എൻ ഇ, സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം ആൽക്കൈൽ. ഈതർ ആൽക്കൈൽ ഹാലൈഡ്, അതുപോലെ NO2, പിന്നെ ഒരെണ്ണം കൂടെയുണ്ട് ബെൻസൈൽ. ഇതിനൊക്കെ സഫിക്സ് നെയിം ഇല്ല, അവരെയൊക്കെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം മാത്രമേ കൊടുക്കുകയുള്ളൂ. അവരെയൊക്കെ ഒരു മെയിൻ ഫങ്ഷൻ ഗ്രൂപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാറില്ല. അപ്പോൾ ഈ ഗ്രൂപ്പുകളുള്ളപ്പോൾ അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിമായിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. ഈതറിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം ആൽക്കോക്സി, ആൽക്കൈൻ ഹാലൈഡിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം ഹാലോ. അപ്പോൾ ക്ലോറിൻ ആണെങ്കിൽ ക്ലോറോ, ബ്രോമിൻ ആണെങ്കിൽ ബ്രോമോ, അയഡിൻ ആണെങ്കിൽ അയഡോ, ഫ്ലൂറിൻ ആണെങ്കിൽ ഫ്ലൂറോ. ഇനി NO2 ആണെങ്കിൽ ദി നെയിം ഇസ് നൈട്രോ. നൈട്രോ എന്നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം കൊടുക്കുന്നത്. ഇനി ഇതാണെങ്കിൽ ബെൻസൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ വി കോൾ ഇറ്റ് ആസ് ഫിനൈൽ. ഫിനൈൽ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം ഇസ് ഫിനൈൽ. ഇനി നമുക്ക് പ്രയോറിറ്റി ഓർഡറും കൂടെ നോക്കാം, അത് കഴിഞ്ഞിട്ട് നെയിമിങ് ചെയ്യാം. പ്രയോറിറ്റി സീക്വൻസിൽ ആദ്യം വരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പ് കാർബോക്സിലിക് ആസിഡ് ആണ്, COOH. പിന്നെ വരുന്നത് SO3H. അത് കഴിഞ്ഞിട്ട് വരുന്നത് എസ്റ്റർ ആണ്, COOR. പിന്നെ COX എന്ന് പറയും, എസൈൽ ഹാലൈഡ്സ് എന്നൊക്കെ പറഞ്ഞു. CH3, COCl ഒക്കെ എക്സാമ്പിൾ ആണ്. അപ്പോൾ COX എന്ന് പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പാണ് അടുത്ത പ്രയോറിറ്റിയിൽ വരുന്നത്. പിന്നെ CONH2 അമൈഡ് ആണ്, CN സയനൈഡ് ഗ്രൂപ്പാണ്. പിന്നെ ആൽഡിഹൈഡ്, കീറ്റോൺ, OH. അത് കഴിഞ്ഞിട്ട് അമിനോ ഗ്രൂപ്പ്. അമിനോ ഗ്രൂപ്പ് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് ആൽക്കീൻ ആണ്. ആൽക്കീൻ ആണ് പിന്നെ പ്രയോറിറ്റി. ആൽക്കീൻ കഴിഞ്ഞിട്ടാണ് ആൽക്കൈന് പ്രയോറിറ്റി. അവിടെ ട്രിപ്പിൾ ബോണ്ടാണ് കേട്ടോ. ആ ട്രിപ്പിൾ ബോണ്ടിൻ്റെ ഏറ്റവും അടിയിലത്തെ ബോണ്ട് ഇങ്ങോട്ട് മാറിക്കിടക്കുന്നുണ്ട്. ഇറ്റ് ഇസ് C(CCC). അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ്. സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. R ഗ്രൂപ്പ് കാണാം, C6H5 കാണാം, ഹാലജൻസ് കാണാം, നൈട്രോ ഗ്രൂപ്പ് കാണാം. അതുപോലെ ഈത്തറും എഴുതിയിട്ടുണ്ട്, OR എന്ന് എഴുതിയിട്ടില്ലേ. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ആ 6 മുതൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ടാണ് എഴുതുന്നതെന്ന് മാത്രം. സോ ദിസ് ഇസ് ദി പ്രയോറിറ്റി ഓർഡർ. യു ഹാവ് ടു ലേൺ ദിസ്. നിങ്ങളുടെ +1 ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ ഓർഡർ, നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഇനി നമുക്ക് പേരുകൾ ചെയ്തു നോക്കാം. ഈ കോമ്പൗണ്ടിൻ്റെ പേരെന്തായിരിക്കും? 3 കാർബൺ ആറ്റംസ് ഉണ്ട്. ഈ 3 കാർബൺ ആറ്റംസ് ലോങ് ചെയിൻ ആണ്. ഇനി ഇതിന് നമ്പർ കൊടുക്കണം. റൈറ്റിൽ നിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്, കാരണം ഫങ്ഷണൽ ഗ്രൂപ്പിനും സബ്സ്റ്റിറ്റ്യൂവൻസിനും ലോവസ്റ്റ് പൊസിഷൻ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഈ ഫങ്ഷണൽ ഗ്രൂപ്പും സബ്സ്റ്റിറ്റ്യൂവൻ്റും ഉള്ളപ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിനാണ് ലോവസ്റ്റ് പൊസിഷൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ഒന്നുമില്ല, ഓൺലി ദി ഫങ്ഷണൽ ഗ്രൂപ്പ് ഇസ് പ്രസൻറ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ നമ്പർ ചെയ്തു. ഇതിൻ്റെ ട്രിവ്യൽ നെയിം പ്രൊപ്പാണ്, പ്രൊപ്പാൻ. പ്രൊപ്പെയിൻ എന്നുള്ള ഈക്ക് പേര് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് കാർബണിൽ OH ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആയതുകൊണ്ട് ആ 1 നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാറില്ല. യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് പ്രൊപ്പനോൾ. OL ആണ് ആൽക്കഹോൾ ഗ്രൂപ്പിൻ്റെ സഫിക്സ് നെയിം. സോ ദിസ് കോമ്പൗണ്ട് ഇസ് പ്രൊപ്പനോൾ. ഇനി ഈ കോമ്പൗണ്ട് നമുക്ക് നെയിം ചെയ്ത് നോക്കാം. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആണുള്ളത്, വേറെ ബ്രാഞ്ചൊന്നും കാണാനില്ല. പക്ഷേ 2 ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ്, ഇവിടെ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉണ്ട്, OH-ഉം COO-യും. OH എന്ന് പറയുന്നത് ആൽക്കഹോൾ ഗ്രൂപ്പാണ്, CO എന്ന് പറയുന്നത് കീറ്റോൺ ആണ്. ഇനി ഇവരുടെ പ്രയോറിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ലുക്ക് ഇറ്റ് ദി പ്രയോറിറ്റി ഓർഡർ. കീറ്റോൺ കഴിഞ്ഞിട്ടാണ് ആൽക്കഹോൾ വരുന്നത്. അപ്പോൾ കീറ്റോണിനെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്.
ഇപ്പോൾ സഫിക്സ് നെയിം ഷുഡ് ബി ദാറ്റ് ഓഫ് കീറ്റോൺ അല്ലേ. അപ്പോൾ ഈ പ്രയോറിറ്റി കൊടുക്കുന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ പ്രിൻസിപ്പൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. മറ്റേ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എന്നും പറയും. അപ്പോൾ ഇവിടെ പ്രിൻസിപ്പൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് കീറ്റോ ഗ്രൂപ്പാണ്. അപ്പോൾ കീറ്റോയ്ക്ക് ലോവർ പൊസിഷൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. സോ ഐ എം ഗോയിങ് ടു നമ്പർ ഇറ്റ് ഫസ്റ്റ്. 1, 2, 3, 4, 5, 6, 7 ഏഴ് കാർബൺ ആറ്റംസ് ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഹെപ്റ്റാനാണ്, ഹെപ്റ്റാൻ. പക്ഷേ ഇവിടെ ഒ എച്ച് എന്നുള്ള ഫംഗ്ഷണൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് പ്രസൻ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ആദ്യം പ്രിഫിക്സ് ആയിട്ട് എഴുതണം. സെവൻത്ത് പൊസിഷനിലാണ്. 7-ഹൈഡ്രോക്സി എന്നാണ് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം. ഒ എച്ചിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് നെയിം ഇസ് ഹൈഡ്രോക്സി. 7-ഹൈഡ്രോക്സി ഹെപ്റ്റാൻ കീറ്റോണിൻ്റെ സഫിക്സ് ഒ എൻ എന്നാണ്. പക്ഷേ ഈ കീറ്റോ ഗ്രൂപ്പ് എവിടെയുള്ളത്? സെക്കൻഡ് കാർബണിലാണുള്ളത്. സോ ഹെപ്റ്റാൻ 2-ഓൺ. ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. സെവൻത്ത് പൊസിഷനിൽ ഒ എച്ച് ഗ്രൂപ്പ്, 7-ഹൈഡ്രോക്സി ഹെപ്റ്റാൻ 2-ഓൺ. ദിസ് ഇസ് ദി നെയിം. ഇനി ഈ കോമ്പൗണ്ട് നോക്കൂ. ഈ കോമ്പൗണ്ടിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാണ്? നമുക്ക് ബ്രോമിൻ ഉണ്ട്, ഒരു ഡബിൾ ബോണ്ടുണ്ട്. ആൽക്കീനാണ് ഇവിടെ ഫംഗ്ഷണൽ ഗ്രൂപ്പ്. കാരണം പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് ആൽക്കീൻ ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ തന്നെയാണ് നമ്മൾ പെടുത്തിയിരിക്കുന്നത്. ആ പ്രയോറിറ്റി ഓർഡറിൽ നമ്മൾ കണ്ടു. പക്ഷേ ഹാലജൻസിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻസ് ആയിട്ട് മാത്രമേ കണക്കാക്കാറുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഹാലോ എന്നാണ് അതിൻ്റെ പേരും പറഞ്ഞത് അല്ലേ. അപ്പോൾ ഇത് ബ്രോമിൻ ആയതുകൊണ്ട് ബ്രോമോ എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യണം. അപ്പോൾ ആൽക്കീന് ലോവസ്റ്റ് പൊസിഷൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ നമ്പർ ചെയ്യണം. 1, 2, 3. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ പേര് 3-ബ്രോമോ. 3 കാർബണുള്ളതുകൊണ്ട് പ്രൊപ്പാണ് അല്ലേ. പ്രൊപ്പ് ഫസ്റ്റ് കാർബണിൽ തന്നെ ഡബിൾ ബോണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോ യു ക്യാൻ സിംപ്ലി റൈറ്റ് ഇറ്റ് ആസ് പ്രൊപ്പീൻ. 3-ബ്രോമോ പ്രൊപ്പീൻ. ഇനി ഈ കോമ്പൗണ്ട് നോക്കാം. യു ഹാവ് എ സ്ട്രേറ്റ് ചെയിൻ. ആ സ്ട്രേറ്റ് ചെയിനിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പുണ്ട്, ഒ എച്ച് എന്ന ഫംഗ്ഷണൽ ഗ്രൂപ്പുണ്ട്. അതുപോലെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട്, 6 ഗ്രൂപ്പ്, ആൽക്കൈൽ ഗ്രൂപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരെങ്ങനെ എഴുതും? അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്പർ ചെയ്യണം. നമ്പർ ചെയ്യുന്നത് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ്. സോ ദാറ്റ് ഒ എച്ച് ഗ്രൂപ്പ്സ് ലോയസ്റ്റ് പൊസിഷൻ. 1, 2, 3, 4, 5, 6, 7, 8 ഒക്റ്റാണ് അല്ലേ സഫിക്സ് നെയിം. അപ്പോൾ നമുക്ക് ആദ്യം ഈ സബ്സ്റ്റിറ്റ്യൂവൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യണം. 6th പൊസിഷനിലാണ്. സോ 6-മീഥൈൽ ഒക്റ്റാൻ. 3rd കാർബണിലാണ് ഒ എച്ച് ഉള്ളത്. സോ ഒക്റ്റാൻ 3-ഓൾ. ഇങ്ങനെയാണ് എഴുതേണ്ടത്, 3-ഓൾ. ഈ കോമ്പൗണ്ടിൻ്റെ പേര് പ്രൊപ്പെയ്ൻ നൈട്രൈഡ്. പ്രൊപ്പെയ്ൻ നൈട്രൈഡ്, ഇതിൻ്റെ സഫിക്സ് നെയിം ഇസ് നൈട്രൈഡ്. ഈ കോമ്പൗണ്ട് നോക്കൂ. ഇതൊരു എസ്റ്റർ ആണ് അല്ലേ. RCOOR എന്നുള്ള ഫോർമാറ്റിലുള്ള കോമ്പൗണ്ടാണ്. ഇതിനെ IUPAC നെയിം ചെയ്യുമ്പോൾ ആൽക്കൈൽ ആൽക്കനോയേറ്റ് എന്നാണ് വിളിക്കുന്നത്, ആൽക്കൈൽ ആൽക്കനോയേറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് വരുമ്പോൾ ഇതിനെ നെയിം ചെയ്യേണ്ടത്, ഈ COOയുടെ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് 2 ആൽക്കൈൽ ഗ്രൂപ്പ്സ് കാണാം. അതിൽ കാർബൺ ആറ്റംസ് കുറവുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ആൽക്കൈൽ എന്നുള്ള പേര് കൊടുക്കുന്നത്. ലോങ് ആയിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിനെ നമ്മൾ ഈ COOയും കൂടെ ചേർത്തിട്ടാണ് കാർബൺ ആറ്റംസിൻ്റെ നമ്പർ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവിടെ ആൽക്കനോയേറ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് ഈ പാർട്ടാണ്, ആൽക്കനോയേറ്റ്. ദിസ് ഇസ് ദി ആൽക്കൈൽ പാർട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കിതിൻ്റെ പേര് എഴുതുമ്പോൾ ദിസ് ഇസ് മീഥൈൽ. ഇത് ഇവിടെ നിന്ന് എണ്ണണം, 1, 2, 3. പ്രൊപ്പനോ 8 മീഥൈൽ
Propanoate is the name of this ester. In a compound, we will see COX in a functional group. Oil halide, OYL, oil halide, and we will see the pair. Now, this is the suffix. Trivial name is the name carbon atoms. Functional group in the carbon 1 1 2 3 4, adum nammade trivial name il peduthum aa carbonyl carbonum kude. Appo idinte pere butanoil, ingeneyanu butanoil chloride. Bromine anengil bromide, iodine anengil iodide, like that. So this is butanoil chloride. This compound is functional group NH2 group, amino group, suffix name amine. 1, 2, 3, 4, butan, 2, amine. This is the compound name. Here is functional group SO3H, sulfonic acid. Suffix name is sulfonic acid. But the same compounds are not the trivial name. We have this chain. That chain is alkyl represented. Alkyl sulfonic acid is this type of compounds. So this will be ethyl sulfonic acid. Ethyl sulfonic acid. This is the exemption under orthrigina. Ethyl sulfonic acid. This compound is ether ROR. Ether is suffix varanyu, prefix name. This is general item. Alkoxy alkane. Alkoxy alkane. Alkoxy cherry size alla alkyl group ne aanu alkoxy. Long chain ne nammal alkane aayittu ezhuthu. Appo idinte peru endu varum methoxy ethane. Methoxy ethane. Ee compound le namukku nitro group kaanaan alle. Pakshe nitro group oru suffix name illatha group aanu. Nerthe nammal discuss cheyidayirunnu. Now, prefix substituent we will consider prefix name is nitro. Now, compound in the pair in the number 1, 2, 3, 4. So this compound is nitro butane. Nitro butane. Nitro group first carbon la idu kondana nammal avade 1 nitro butane 1 nu ezhuthiyalum kulapponnum illa 1 ezhuthiyillengilum kulappam illa 2, 3, 4 ഒക്കെ നമ്മൾ നിർബന്ധമായിട്ട് എഴുതി ഇരിക്കണം. ഓക്കേ. ഇവിടെ കീറ്റോ ഗ്രൂപ്പ് ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. പക്ഷേ രണ്ടിടത്ത് കീറ്റോ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സബ്സ്റ്റൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്തപ്പോൾ ഡൈ ട്രൈ ഹെക്സ്പെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിഫിക്സസ് ഉപയോഗിച്ചില്ല. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പ്രിഫിക്സസ് ഉപയോഗിക്കാം. പക്ഷേ പേരിന്റെ ഉള്ളിലാണ്, ട്രിവിയൽ നെയിമിന്റെ ഉള്ളിലാണ് അത് എഴുതേണ്ടത്. കാരണം സഫിക്സ് ആയിട്ട് നമ്മൾ ഈ കീറ്റോണ്ടേ ആണല്ലോ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് നമ്പർ ചെയ്യാം 1, 2, 3, 4, 5, 6. ഹെക്സ് ആണ്. അപ്പോൾ ഇവിടെ ഹെക്സെയിൻ എന്ന് എഴുതും. ഹെക്സെയിൻ എന്ന് എഴുതിയിട്ട് 2, 4 ഡൈ ഓൺ. അപ്പോൾ ഇവിടെ ആ ഇ നമ്മൾ എഴുതി. സാധാരണഗതിയിൽ നമ്മൾ ഇ എഴുതാറില്ല, ഹെക്സെയിൻ്റെ ഇ എഴുതാറില്ല. പക്ഷെ ഇങ്ങനെ ഈ ഡൈ ട്രൈ എന്നൊക്കെയുള്ള പ്രിഫിക്സസ് ആഡ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഈ എഴുതണം. അങ്ങനെയാണ് അയോപാക് റൂള്. സോ ദിസ് കോമ്പൗണ്ട് ഇസ് ഹെക്സെയിൻ 2,4-ഡൈ ഓൺ. രണ്ട് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്, സി ഒ ഒ എച്ച് ഗ്രൂപ്പ് ഉണ്ട്, സി ഡബിൾ ബോണ്ടോ കീറ്റോ ഗ്രൂപ്പ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പ്. പ്രയോറിറ്റി ഓർഡറിൽ ആദ്യം വരുന്നത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പാണ്. അപ്പോൾ അത് സഫിക്സ് നെയിമായിട്ട് എഴുതണം. കീറ്റോ ഗ്രൂപ്പിനെ നമുക്ക് പ്രിഫിക്സ് ആയിട്ട് എഴുതണം. നമ്പർ ചെയ്യാം ആദ്യം തന്നെ 1, 2,
ത്രീ ഫോർ ഫൈവ് സിക്സ്. അപ്പോൾ ഫിഫ്ത്ത് പൊസിഷനിലാണ്. അപ്പോൾ നമുക്ക് പേരെഴുതാം. ഫൈവ് ഓക്സോ എന്നാണ് കാർബണൈൽ ഗ്രൂപ്പിൻ്റെ, കീറ്റോ ഗ്രൂപ്പിൻ്റെ സബ്സ്റ്റുവൻ്റ് നെയിം. സോ ഫൈവ് ഓക്സോ ഹെക്സ് ആയതുകൊണ്ട് ഹെക്സനോയിക് ആസിഡ്, ഹെക്സനോയിക് ആസിഡ്. ഇതാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്, ഫൈവ് ഓക്സോ ഹെക്സനോയിക് ആസിഡ്. ഈ കോമ്പൗണ്ട് നോക്കുക, ഇതിൽ ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്, ഡബിൾ ബോണ്ടും ഉണ്ട് കേട്ടോ. ട്രിപ്പിൾ ബോണ്ട്, ടു ഡബിൾ ബോണ്ട്സ് അതെ. ആൽക്കീനും ആൽക്കൈനും നമ്മൾ ആ പ്രയോറിറ്റി ഓർഡർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആൽക്കീനാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എവിടെ നിന്ന് നമ്പർ ചെയ്യും? യു ഹാവ് ടു നമ്പർ ഫ്രം ദി റൈറ്റ്. വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ്, ഹെക്സേനാണ്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് എഴുതേണ്ടത്? ഹെക്സ, ഹെക്സ എന്ന് എഴുതാൻ പാടില്ല, കാരണം ഇതിനകത്ത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് പ്രയോറിറ്റി അനുസരിച്ച് ആദ്യം വൺ കോമ ത്രീ അല്ലേ, ഫസ്റ്റ് കാർബണിലും തേർഡ് കാർബണിലുമായിട്ട് ഡൈ ഈനിൽ ഈ എഴുതുന്നില്ല കേട്ടോ, ആൽക്കീനിലെ ഈ എഴുതുന്നില്ല, പകരം ഫിഫ്ത്ത് പൊസിഷനിൽ ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. സോ ഐ എം റൈറ്റിംഗ് ലൈക്ക് ദിസ്, ഹെക്സ വൺ ത്രീ ഡൈ ഈ ഫൈവ് ഐൻ. ഇങ്ങനെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. അരോമാറ്റിക് കോമ്പൗണ്ട്സിൻ്റെ നോമൻക്ലേച്ചറാണ് അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നമ്മൾ ബെൻസീൻ കോമ്പൗണ്ട്സ്, ബെൻസീനോയിഡ് കോമ്പൗണ്ട്സ് ആണ് നോക്കുന്നത്. മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സ്. ബെൻസീൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ബെൻസീൻ്റെ പേര് നമ്മൾ ബെൻസീൻ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ബെൻസീൻ എന്നുള്ള പേര് നിലനിർത്തിക്കൊണ്ട് പ്രിഫിക്സായിട്ട് ഈ ബെൻസീനിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സബ്സ്റ്റിറ്റ്യൻസിൻ്റെ പേരുകൾ കൊടുത്തിട്ടാണ് ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസീൻ കോമ്പൗണ്ട്സിനെ നമ്മൾ നെയിം ചെയ്യാൻ പോകുന്നത്. ചില കോമ്പൗണ്ട്സിൻ്റെ ഐ യു പാക്ക് നെയിംസും അതിൻ്റെ കോമൺ നെയിംസ് നമുക്കൊന്ന് നോക്കാം. ഈ കോമ്പൗണ്ടിൻ്റെ പേര് മീഥൈൽ ബെൻസീൻ, ഇതാണ് ഐ യു പാക്ക് നെയിം, മീഥൈൽ ബെൻസീൻ. ഈ കോമ്പൗണ്ടിന് ഒരു കോമൺ നെയിമും കൂടെയുണ്ട്, ടുൽവീൻ, ടി ഒ എൽ യു ഇ എൻ ഇ, ടുൽവീൻ. ഇനി മറ്റൊരു കോമ്പൗണ്ട് നോക്കാം. ഈ കോമ്പൗണ്ടിൻ്റെ പേര് മീതോക്സി ബെൻസീൻ. ഒ സി എച്ച് ത്രീ കണ്ടോ, അതൊരു ഈതർ ഗ്രൂപ്പാണ്, ഓക്സിജൻ അല്ലേ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ആൽക്കോക്സി ആൽക്കെയിൻസ് എന്നാണ് നമ്മൾ ഈതേഴ്സിനെ നെയിം ചെയ്തത്, ഐ യു പാക്ക് നെയിം ചെയ്തത്, ഓർമ്മയുണ്ടാവും നിങ്ങൾക്ക്. അപ്പം അതുപോലെയാണ് ആൽക്കോക്സി ബെൻസീൻ, ഇതിവിടെ ബെൻസീൻ ആണല്ലോ, ഇവിടെ ലോങ് ചെയിൻ നമുക്ക് പറയാവുന്നത് ബെൻസീൻ റിംഗ് ആണ് ലോങ്ങസ്റ്റ്. അപ്പോൾ നമ്മൾ മീഥൈൽ ഗ്രൂപ്പും ബെൻസീൻ റിങ്ങും എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ കാർബൺ ആറ്റംസ് ഉള്ളത് ബെൻസീൻ റിങ്ങിലാണ്. അപ്പോൾ ബെൻസീനെയാണ് നമ്മൾ പാരന്റ് ഹൈഡ്രോ കാർബൺ ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, മനസ്സിലായില്ലേ. അപ്പോൾ ആൽക്കോക്സി ബെൻസീൻ എന്നാണ് നെയിം ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് മീതോക്സി ബെൻസീൻ. ഇനി ഇതിനൊരു കോമൺ നെയിം ഉണ്ട്, കോമൺ നെയിം ഇസ് അനിസോൾ, എ എൻ ഐ എസ് ഒ എൽ ഇ. നെക്സ്റ്റ് കോമ്പൗണ്ട് നൈട്രോ ബെൻസീൻ എന്നാണ് ഇതിൻ്റെ പേര്, നൈട്രോ ബെൻസീൻ. കോമൺ നെയിമും നൈട്രോ ബെൻസീൻ തന്നെയാണ്. അടുത്ത കോമ്പൗണ്ട് ഫീനോൾ ആണിത്, ഫീനോൾ കണ്ടോ, ഹൈഡ്രോക്സി ബെൻസീൻ എന്നും പറയാം, ഹൈഡ്രോക്സി ബെൻസീൻ ഓർ ഫീനോൾ. ഫീനോൾ ആണ് കോമൺ നെയിം, ഹൈഡ്രോക്സി ബെൻസീൻ ഇസ് ദി ഐ യു പാക്ക് നെയിം. അടുത്തത് അമിനോ ബെൻസീൻ, അമിനോ ബെൻസീൻ അതാണ് ഇതിൻ്റെ ഐ യു പാക്ക് നെയിം. കോമൺ നെയിം ഇസ് അനിലിൻ, എ എൻ ഐ എൽ ഐ എൻ ഇ, അനിലിൻ. ഇനി മറ്റൊരു കോമ്പൗണ്ട് ബ്രോമോ ബെൻസീൻ, ബ്രോമോ ബെൻസീൻ. ഒന്നിലധികം സബ്സ്റ്റിറ്റ്യൻസ് ബെൻസീൻ റിങ്ങിൽ ഉണ്ടാകുമ്പോൾ സബ്സ്റ്റിറ്റ്യൻസിന് ലോവസ്റ്റ് പൊസിഷൻ കിട്ടത്തക്ക രീതിയിൽ നമ്മൾ ബെൻസീൻ റിങ്ങിലെ കാർബൺ ആറ്റംസിന് നമ്പർ കൊടുക്കണം. എക്സാമ്പിൾ നോക്കാം. ഈ എക്സാമ്പിളിൽ നമ്മൾ ആദ്യം നമ്പർ കൊടുക്കാൻ പോവാണ്. വൺ ടു
3, 4, 5, 6. இன்னும் நம்க்கு இதின்ன பேர் இழுதாம். First carbon லும் second carbon லும் 1,2 hyphen di 2 bromine atoms இந்த di bromo benzene இதானு இ compound இந்த IUPAC name. இனி இ compound இனு வேறுரு trivial name கூடியுண்டு அப்பது இயுரு compound மாத்ராயிட்டல்ல இ adjacent position இல்லி 1,2 position adjacent carbon atomsல 2 substituents இந்து நின்றங்கள் அதனி trivial name ஆயிட்டு நம்மல ortho நல்ல ஒரு prefix ஆனு கொடுக்குந்து 1,2 இனு வகரம் ortho நல்ல prefix கொடுக்கும் ortho dibromobenzene வேணங்கள் நமக்கு இ compound இனு விளிக்கியாம் எழுதுந்தது O hyphen di bromo benzene மன்சலையில் ortho dibromobenzene இனி வேறே different ideal substance ஆனங்களும் இப்போ brominum chlorine வாண்ணும் விச்சியிருக்கியும் அப்போ ortho bromochlorobenzene நிழுதும் கனம் B ஆன alphabetic orderல் ஆதியம் இருந்து அது உண்டான ortho bromochlorobenzene வருந்து மன்சலையில் அது trivial name ஆன இ ortho நல்ல prefix trivial name ஆன common name ஆன பிற்றே IUPAC name ஏது என்னியான 1,2-dibromobenzene இ கோம்போன்டில் bromine atoms இன்ன position வித்தியாச் சொண்டு நம்க்கு நம்பரையாம் 1,2,3,4,5,6 clockwise directionல் அனும் நம்மிடு நம்பரையித்தது காரணம் lowest position கிட்டுனாலே இப்பு இ கோம்போன்டில் பேரு நம்க்கு எங்கு நிடுதான் சாதிக்கிம் IUPAC name is 1,3-dibromobenzene இதானுதில் IUPAC name இனில் நேர்த்தை நம்மல 1,2 position ஓர்த்தோம் ஒரு பேரு கொடுத்த போலே 1,3 position and 1,5 position alternate position கட்டோ alternate positions இன்ன நம்மல பரையிந்தது meta position நான் P compound இல்லை trivial name M for meta meta di bromo benzene okay இனி அடுத்தது நம்பரையாம் 1,2,3,4,5,6 இ கம்பாண்ட் இந்த பேர் எழுதான் நமக்க 1,4-dibromobenzene இனி இதினும் ஒரு trivial name உண்டு the trivial name is para opposite position இல்லை 1,4 வரையின்னது opposite positions ஆன் அதுனே para position நானு பரையா அப்பு இதின்ட trivial name is P hyphen para di bromo position sorry benzene para di bromo benzene இன்ன நம்க்கு கொர்ச்சு compounds இனே name சியன் இ compound நோக்கு இ compound இடன் நம்மல எங்கினே name சியம் 1,2,3,4,5,6 இங்கனு நம்பர் இதேன்டு உத்தேச்சுந்தானு நமுக்க substituents நக்க lowest position கிட்டனம் அதனு வேண்டிட்டானு இங்கனு நம்பர் இதுது 1,2 இல்லை 1,2 நில்ல position நம்மல nitro group இன்ன இவ்வடம் நானு start இது எங்கில் 1,2,3,4 இப்போ 1,3 நானு வெருந்தது பற்று நம்மல chlorine இந்த start இதுவுண்டு 1,2 வந்து அப்போ lowest position கிட்டத்தக்க ரீதியிலானு நம்மல நம்பரையின்டது so this is how we number it அப்போ இது நமுக்க மைச்சுகளையம் compound இடைப் பேரு 1,chloro alphabetic orderல் அண்ணு இருந்தது 1,chloro 2,4-di nitro benzene dinitro benzene இதானு இ compound இன்டை IUPAC name இனி இ compound நோக்கு இதனை நம்மல எவிடந்த நம்பரையும் nitroயில் நின்னு தொடுங்கும் methyl நின்னு தொடுங்கும் methyl நின்னு தொடுங்கும் நானு நல்லது காரணம் அப்பிழானு எல்லா substituentsனும் least position கிட்டுந்து
So we'll number from here. 1, 2, 3, 4. Now, compound in the pair in the pair is alphabetic order. Now, we have 2-chloro. 2-chloro. 1-methyl. M is N. 1-methyl. 4-nitro. Benzene. This is the name of the compound. This compound is a peculiarity. OME is a functional group. Now, we have to use the substance, the prefix of the substance. Now, this alkoxene is a functional group. Ether functional group is a compound. Now, we have priority. Matra alla adine oru common name undallo OCH3 nalla compound nammala anisole nalla oru peru padichirunnu alle appo anganeulla case la namukku anisole nu vanittu venengil ezhuda benzene nu parayunnathine pagaram anisole enna compound aayittu idine kandittu chlorine nayum methyl group nayum substituents aayittu peru kodukka adu enginaanu nokkikollu number eynathu ഇങ്ങനെ lowest position കിട്ടത്തക്ക രീതിയിൽ 1 2 3 4 5 6 ഇനി ഇതിന്റെ പേര് എഴുതുമ്പോൾ ആൽഫബെറ്റിക് ഓർഡറിൽ 2 ക്ലോറോ 4 മീഥൈൽ അനിസോൾ ഇതിനെ അനിസോൾ എന്നാണല്ലോ വിളിക്കുന്നത് OCH3 എന്നുള്ള ഗ്രൂപ്പിനെ anisole എന്നാണ് വിളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് anisole എന്നുള്ള പേര് അതിന്റെ മെയിൻ പേരായിട്ട് എടുത്തിട്ട് ക്ലോറിനെയും മീഥൈൽ ഗ്രൂപ്പിനെയും സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് എഴുതിയിട്ട് IUPAC നെയിം എഴുതാം ഇനി ഈ കോമ്പൗണ്ടിൽ നമുക്കൊരു ഫങ്ഷണൽ ഗ്രൂപ്പ് കാണാം അല്ലേ ആൽക്കഹോൾ ഗ്രൂപ്പ് കാണാം അപ്പോൾ ഈ ആൽക്കഹോൾ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കണം ഈ കേസിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൻസിന്റെ ലോയസ്റ്റ് പൊസിഷൻ മാത്രം നോക്കിയാൽ പോരാ ഇവിടെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് അതിന് പ്രയോറിറ്റി കൊടുക്കണം അപ്പോൾ അതിന് വേണം നമ്മൾ നമ്പർ ഇടാൻ മീഥൈൽ ഗ്രൂപ്പിൽ നിന്നല്ല തുടങ്ങേണ്ടത് യു ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ഫീനോൾ ഗ്രൂപ്പ് OH ഗ്രൂപ്പ് അപ്പോൾ നമ്പർ ഇടാം 1, 2, 3, 4, 5, 6 അപ്പോൾ ഫീനോൾ എന്നാണ് ഈ OH ഉള്ള ബെൻസീൻ റിങ്ങിൻ്റെ പേരെന്താണ് ഫീനോൾ എന്നാണല്ലോ അപ്പോൾ ഫീനോൾ എന്ന കോമ്പൗണ്ടിൽ രണ്ട് സബ്സ്റ്റുവൻസ് ആയിട്ട് നമ്മൾ എഴുതണം ഇതിൻ്റെ പേര് നമുക്ക് പേര് എഴുതാം 3,4-dimethyl ഫീനോൾ ദിസ് ഇസ് ദി നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന കോമ്പൗണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇതൊരു സ്പെഷ്യൽ കേസാണ് ബെൻസീൻ റിങ്ങിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു സൈഡ് ചെയിൻ ഉണ്ട് അല്ലേ ആ സൈഡ് ചെയിനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂവൻസിനെ കാണാം ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ബെൻസീൻ റിങ്ങിലുള്ള സൈഡ് ചെയിനിൽ സബ്സ്റ്റിറ്റ്യൂവൻസ് അല്ലെങ്കിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ നമ്മൾ പേരൻ്റ് നെയിമായിട്ട് എഴുതേണ്ടത് ബെൻസീൻ അല്ല പകരം ഈ സൈഡ് ചെയിനിനെയാണ് നമ്മൾ പേരൻ്റ് ചെയിനായിട്ട് എഴുതേണ്ടത് അങ്ങനെ വരുമ്പോൾ ഈ ബെൻസീൻ റിങ് ഉണ്ടല്ലോ ആ ബെൻസീൻ റിങ്ങിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റായിട്ട് കരുതും ബെൻസീൻ റിങ്ങിനെ സബ്സ്റ്റിറ്റ്യൂവൻ്റായിട്ട് കരുതുമ്പോൾ അതിനെ വിളിക്കുന്നത് ഫിനൈൽ എന്നാണ് ഫിനൈൽ ബെൻസീൻ റിങ് സബ്സ്റ്റിറ്റ്യൂവൻ്റായിട്ട് പറയുമ്പോൾ അതിൻ്റെ പേര് ഫിനൈൽ എന്നാണ് അപ്പോൾ ഈ കോമ്പൗണ്ടിനെ നമ്മളെങ്ങനെ നെയിം ചെയ്യുന്നു നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഈ ഹൈഡ്രോകാർബണിൻ്റെ നമ്പർ ചെയ്യാം ആദ്യം തന്നെ കാരണം ഈ ബെൻസീൻ റിങ്ങിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂവൻ്റായിട്ടാണല്ലോ കരുതുന്നത് അപ്പോൾ ഇവിടെ നിന്ന് റൈറ്റ് സൈഡിൽ നിന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 1, 2, 3, 4, 5 അങ്ങനെയാണ് വരുന്നത് അപ്പോൾ തേർഡ് പൊസിഷനിലാണ് ബ്രോമിൻ ആറ്റം വരുന്നത് അതേസമയം നമ്മൾ ഇങ്ങനെ നമ്പർ കൊടുത്താൽ 1, 2, 3, 4, 5 ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പൊസിഷനിൽ ഫിനൈൽ ഗ്രൂപ്പ് വരും സെക്കൻഡ് പൊസിഷനിൽ ബ്രോമിൻ തേർഡ് പൊസിഷനിലും ബ്രോമിൻ വരും 5 കാർബൺ ആറ്റംസ് ഉള്ള ആൽക്കെയിൻ ആണത് അല്ലേ അപ്പോൾ പെൻറ്റെയിൻ ആണത് അപ്പോൾ ഇതിൻ്റെ പേര് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 2,3-dibromopentane
one phenyl. അഞ്ച് കാർബൺ ആറ്റംസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് പെന്റേൻ. 2,3-dibromo-1-phenyl-pentane. അങ്ങനെയാണ് ഈ കോമ്പൗണ്ടിൻ്റെ പേര്. IUPAC നോമൻക്ലേച്ചർ നമ്മൾ ഏകദേശം കഴിഞ്ഞു. എൻട്രൻസുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചർ ക്ലാരിഫൈ ചെയ്തു തരാം കേട്ടോ. കീപ് വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.